ദൈവസ്വരം കേട്ട് നസ്രത്തിലേക്ക് തിരുകുടുംബത്തെ നയിച്ചവനേ, ദൈവഹിതത്തെ പിൻചൊല്ലിടുവാൻ ഈശോയ്ക്കു മാതൃകയായവനേ, അനുസരണത്തിൻ നിദാനമേ എളിമതൻ വിളനിലമായവനേ, സർവേശനേകിയ ദർശനങ്ങൾ പൂർണമായി പാലിച്ച പുണ്യവാനേ. സഭാ മാതാവിൻ പാലകനെ, മക്കളാം ഇവരെ നീ ഓർക്കണമേ. പാലകന്റെ പാധേയം യുഗങ്ങൾ തന്നുടെ രാജാവേ നീ രാജ്യം വരേണമേ, യൂദായുടെ സിംഹമേ നീ ഭരണം വരേണമേ. യുഗങ്ങൾ തന്നുടെ രാജാവേ നീ രാജ്യം വരേണമേ, യൂദായുടെ സിംഹമേ നീ ഭരണം വരേണമേ. ദാവീദിൻ്റെ വേരായോനെ നീണാൽ വാഴണമേ, പ്രഭാത താരകമായവനെ നീ ഉദയം ചെയ്യണമേ. ദാവീദിൻ്റെ വേരായോനെ നീണാൽ വാഴണമേ, പ്രഭാത താരകമായവനെ നീ ഉദയം ചെയ്യണമേ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. യുഗങ്ങൾ തന്നുടെ രാജാവേ നീ രാജ്യം വരേണമേ, യൂദായുടെ സിംഹമേ നീ ഭരണം വരേണമേ. യുഗങ്ങൾ തന്നുടെ രാജാവേ നീ രാജ്യം വരേണമേ, യൂദായുടെ സിംഹമേ നീ ഭരണം വരേണമേ. ദാവീദിൻ്റെ വേരായോ നീ നീണാൽ വാഴണമേ, പ്രഭാത താരകമായവനെ നീ ഉദയം ചെയ്യണമേ. ദാവീദിൻ്റെ വേരായോനെ നീണാൽ വാഴണമേ, പ്രഭാത താരകമായവനെ നീ ഉദയം ചെയ്യണമേ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. ആദിയും അന്തവുമായ നമ്മുടെ കർത്താവ്, സകല യുഗങ്ങളുടെയും പ്രതീക്ഷയായ നമ്മുടെ ദൈവം, എല്ലാത്തിനും കാരണമായവനും എല്ലാത്തിനെയും വഴി നടത്തുന്നവനും എല്ലാം ഒന്നു ചേരേണ്ടതുമായ നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സ്നേഹത്തോടെ നമുക്ക് നമ്മളെ തന്നെ കൊടുത്തായിരിക്കാം. അതെ, നിങ്ങളോട് കൂടെ എല്ലായ്പ്പോഴും ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി നിങ്ങൾക്കൊരു ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. മാനവരാശിയുടെ മുഴുവൻ പ്രതീക്ഷയായ, യുഗങ്ങളുടെ മുഴുവൻ നേതാവും ഭരണകർത്താവുമായ ഞങ്ങളുടെ ഈശോയെ, ഞങ്ങളെ തന്നെ സമ്പൂർണമായി അങ്ങയുടെ തിരുമുമ്പിൽ അടിയറവ് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ, അവൻ യൂദായുടെ സിംഹവും ദാവീദിൻ്റെ വേരുമാണ്. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും അവൻ തന്നെ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവം, ഈശോയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സ്നേഹത്തോടെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഏതൊരു മനുഷ്യനും പ്രതീക്ഷ കണ്ടെത്തേണ്ടത് അങ്ങയിലാണല്ലോ. ഏതൊരു മനുഷ്യനും അവരുടെ വിശ്വാസം അർപ്പിക്കേണ്ടത് അങ്ങയിലാണല്ലോ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
കാലാകാലങ്ങളായി മാനവരാശി കാത്തിരിക്കുന്ന ആ രക്ഷ ഇതാ ഞങ്ങളുടെ മുമ്പിൽ. ദിവ്യകാരുണ യേശുവിനെ ഞങ്ങൾ സ്നേഹത്തോടെ ആരാധിക്കുന്നു. യുഗങ്ങളുടെ മുഴുവൻ നേതാവിനെ, രാജാതിരാജനായ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹത്തോടെ ഈശോയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുക്കാം. പ്രത്യേകിച്ചും നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളെയെല്ലാം, കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്ന നന്മയും വിപരീതവും എന്ന് നമ്മൾ കരുതുന്ന എല്ലാത്തിനെയും നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കഴിഞ്ഞ തലമുറ അവർ ബാക്കി വെച്ചതാണല്ലോ നമ്മൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്നത്. തലമുറകളിലൂടെ നമ്മൾക്ക് നൽകപ്പെട്ട വിശ്വാസമെന്ന സുഹൃത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നല്ല കുടുംബത്തിൽ വളർന്ന് വലുതാകാൻ അനുവദിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയിലേക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് അവനെ ആരാധിക്കാം. ദൈവമേ ആരാധന, കർത്താവേ നന്ദി. യുഗങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയായിരിക്കുന്ന യൂദായുടെ സിംഹവും ദാവീദിൻ്റെ വേരുമായ ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ സ്നേഹസുതനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു. ദൈവമേ മഹത്വപ്പെടുത്തുന്നു. ദൈവമേ ആരാധിക്കുന്നു. ദൈവമേ ആരാധിക്കുന്നു. ദൈവമേ യൂദായുടെ സിംഹമേ ആരാധന, ദാവീദിൻ സൂനുവേ ആരാധന, യുഗങ്ങൾ തൻ രാജാവേ ആരാധന, രാജരാജനേശുവേ. നമ്മുടെ തലമുറയിലെ ദൈവമക്കളെയും കഴിഞ്ഞ തലമുറകളിൽ അവരിലൂടെ പകർക്കപ്പെട്ട മുഴുവൻ നന്മയെയും ഈ സമയം സ്നേഹത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് കൊടുക്കാം. നല്ല കുടുംബത്തിൽ പിറക്കാൻ ലഭിക്കുക അവസരമെന്ന് പറയുന്നത് എളുപ്പമല്ലല്ലോ. അതെ, ദൈവം നമുക്ക് നല്ല കുടുംബങ്ങളിൽ ജന്മം നൽകി നമ്മളെ വളർത്തി വലുതാക്കി വിശ്വാസത്തിൽ വളർത്തുവാൻ പ്രിയപ്പെട്ടവരെ തന്നു. വിശ്വാസത്തിൽ നമുക്ക് ചൈതന്യം തരുവാൻ അജബാലകരെ തന്നു. അതേ ദൈവമേ, നിൻ്റെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അതേ കർത്താവേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായി അർപ്പിച്ചുകൊണ്ട് യുഗങ്ങളുടെ മുഴുവൻ പ്രതീക്ഷയായ കർത്താവിൽ ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സ്നേഹത്തോടെ ഈശോയെ നമുക്ക് ആരാധിക്കാം, അവരെ നമുക്ക് മഹത്വപ്പെടുത്താം. യൂദായുടെ സിംഹമേ ആരാധന, ദാവീദിൻ സൂനുവേ ആരാധന, യുഗങ്ങൾ തൻ രാജാവേ ആരാധന, ോപനേശുവേ ആരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, ആരാധന അങ്ങേയ്ക്കാരാധന, ആരാധന. വിശുദ്ധ യൗസേപ്പിനൊപ്പമുള്ള നമ്മുടെ ആത്മീയ യാത്രയുടെ 16-ാം ദിവസത്തിലാണ് നമ്മളിന്ന്. ഈ ദിവസം നാം ചിന്തിക്കുന്നത് ദാവീദിൻ്റെ വിശിഷ്ട സന്താനമായ യൗസേപ്പ് എന്നതിനെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, വന്യപിതാവായ യൗസേപ്പിനെക്കുറിച്ച് ലുത്തിനിയായിൽ ഒട്ടേറെ വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ വിശേഷണങ്ങളിൽ പലതുമാണ്
ഈ ദിവസങ്ങളിലെല്ലാം നാം ധ്യാനമാക്കിയും പ്രാർത്ഥനയാക്കിയും മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. ഓരോന്ന് ധ്യാനിക്കുമ്പോഴും യൗസേപ്പിനെ പോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാകാൻ, വിശുദ്ധമായൊരു ജീവിതത്തിൻ്റെ ഭാഗമാകാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുവദിച്ച സ്നേഹത്തിന് നന്ദി പറഞ്ഞ് മഹത്വം പറഞ്ഞ് നമ്മൾക്ക് ഈ ആത്മീയ യാത്രയിൽ പങ്കുകാരാകണം. ദൈവവചനം, കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മത്തായി സുവിശേഷം 1:20. ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, അത് പറയാതെയും വേണമെങ്കിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയാമായിരുന്നു. എന്തുകൊണ്ടാണ് ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്ന് പറഞ്ഞത്? പുതിയ നിയമത്തിൽ രണ്ടു പേരുടെ പേരുകളാണ് ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവരായി നമ്മൾ കാണുന്നത്. ഒന്ന്, നമ്മുടെ രക്ഷകനായ ഈശോയുടെ; രണ്ട്, നമ്മുടെ രക്ഷകൻ്റെ പിതാവായ യൗസേപ്പിൻ്റെ. 5 വയസ്സുവരെ ഒരു കുഞ്ഞ്, ഒരു യഹൂദ കുഞ്ഞ് വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ പരിരക്ഷണയിലാണ് എങ്കിൽ 5 വയസ്സ് കഴിയുമ്പോൾ അവൻ്റെ കാതുകളിൽ ദൈവത്തിൻ്റെ വചനം, പ്രത്യേകിച്ചും നിയമഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥം, ഇത് മുഴുവൻ ഓതി കൊടുക്കുന്നത് അപ്പനാണ്, പപ്പായാണ്. അങ്ങനെ യൗസേപ്പ് എന്ന് പറയുന്ന അപ്പൻ കുഞ്ഞ് ഈശോയുടെ കാതുകളിൽ ദൈവവചനം ഇങ്ങനെ ഓതിക്കൊടുക്കാൻ തുടങ്ങി. ഇതിൽ ഓതിക്കൊടുത്ത ഒരു പ്രധാന വചനം നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലെ വചനമാണ്. പരമ്പരാഗതമായ അവരുടെ പ്രാർത്ഥനയുടെ വചനം, ഇസ്രയേലെ കേൾക്കുക, നമ്മുടെ കർത്താവ് ദൈവമായ കർത്താവ്, ഏക കർത്താവ്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറക്കുന്നവനായിരിക്കും മിശിഹ എന്ന് അനാദി മുതലേ പ്രവചനങ്ങളുണ്ട്. ഈ പ്രവചനം യേശു ക്രിസ്തുവിൽ പൂർത്തിയാകുന്നത് യൗസേപ്പിലൂടെ കൂടെയാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇതുകൊണ്ടാണ് മത്തായി സുവിശേഷം പ്രത്യേകം എഴുതി വെച്ചു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്. ദാവീദിൻ്റെ പുത്രനായി ജോസഫ് മാറുന്നത് അവൻ ആ തലമുറയുടെ ഭാഗമായതുകൊണ്ടാണ്. ഓർക്കുന്നില്ലേ, അത് കഴിഞ്ഞ് ജോസഫിൻ്റെ പുത്രനായ ഈശോ വളരുന്ന സമയത്ത് പരസ്യകാല ജീവിതത്തിൻ ആ അന്ധനായ മനുഷ്യൻ ബർത്തമിയൂസ് അകലെ ഇരുന്ന് റോഡ് സൈഡിൽ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ഈശോയെ എൻ്റെ മേൽ കനിയണമേ എന്ന്. കാരണം ദാവീദിൻ്റെ പുത്രനായിട്ടാണ്, ദാവീദിൻ്റെ ഗോത്രത്തിലാണ് മിശിഹ കടന്നു വരുന്നത്. ഈ മിശിഹായുടെ കടന്നുവരവ് സാധ്യമാക്കാൻ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തത് ഈ ജോസഫിനെയാണ്. സഹോദരങ്ങളെ, നമ്മൾ അറിയണം, നമുക്കൊക്കെ ദൈവം ഓരോ പ്രത്യേകമായ നിയോഗം ഏൽപ്പിക്കുന്നുണ്ട്. ആ നിയോഗം ഏറ്റവും മനോഹരമായി നിർവഹിക്കുമ്പോഴാണ് രക്ഷാകര കർമ്മത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ടാകുന്നത്. അപ്പോൾ ഈശോയുടെ രക്ഷാകര കർമ്മത്തിൽ നമ്മളെല്ലാവരും എങ്ങനെയാണ് പങ്കുകാരാകുന്നത്? ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങളെ ബോധപൂർവം സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴാണ്. ദാവീദിൻ്റെ പുത്രൻ, ദാവീദിൻ്റെ പുത്രൻ എന്ന് 17 പ്രാവശ്യത്തിലധികം ഈശോയെ നോക്കിക്കൊണ്ട് പലർ വിളിച്ചു പറയുന്നുണ്ട്. കാരണം യൂദായുടെ സിംഹവും ദാവീദിൻ്റെ വേരുമായവനാണ് ചരിത്രത്തിൽ, രക്ഷാകര ചരിത്രത്തിൽ വിജയം വരിക്കേണ്ടത്. പൂർവ്വ യൗസേപ്പിനെയും പുതിയ നിയമത്തിലെ യൗസേപ്പിനെയും യജമാനൻ എന്നാണ് വിളിക്കുന്നത്, ലോർഡ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പൂർവ്വ ജോസഫ് അങ്ങനെ വിളിക്കപ്പെടുന്നത്? പ്രത്യേകിച്ചും ധാന്യങ്ങൾ, ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈജിപ്തിലെ ജനങ്ങൾ മുഴുവൻ അവൻ്റെ അടുത്താണ് ചെല്ലുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു, യജമാനനെ, ഞങ്ങൾക്ക് ഭക്ഷണം തരിക. പുതിയ നിയമത്തിലെ യജമാനനായ നമ്മുടെ യൗസേപ്പാകട്ടെ ജീവവൃക്ഷത്തിൻ്റെ ഭക്ഷണം, നിത്യജീവൻ്റെ ഭോജനമായ ഭക്ഷണം എപ്പോഴും തരുന്നു. അങ്ങനെ അവൻ നമ്മുടെ ഓരോരുത്തരുടെയും യജമാനനാകുന്നു. പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫ് ആണെങ്കിൽ അവൻ്റെ യജമാനൻ്റെ ഭാര്യയെ അവൾ പാപത്തിന് പ്രേരിപ്പിച്ചിട്ടും അതിന് വഴിപ്പെടാതെ
ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിശ്വസ്തയോടെ നിന്നുവെങ്കിൽ നമ്മുടെ ജോസഫ്, നമ്മുടെ പുതിയ നിയമത്തിലെ ജോസഫ്, പരിശുദ്ധിയായ കന്യകയെ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയെ അവളിൽ യാതൊരു കളങ്കവും ചാർത്താതെ പ്രത്യേകം കാത്തു സൂക്ഷിച്ചു. പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫ് എന്ന് പറയുന്ന യജമാനൻ സ്വന്തം സഹോദരങ്ങൾക്കും പിതാവിനുമാണ് ആശാകേന്ദ്രമായിരുന്നെങ്കിൽ നമ്മുടെ ജോസഫായ യജമാനൻ മാനവരാശിയിലെ മുഴുവൻ വിശ്വാസികൾക്കും പ്രതീക്ഷയാകുന്നു. ഈജിപ്തിലെ യജമാനൻ ഒരു വശത്ത്, പുതിയ നിയമത്തിലെ വിശ്വാസികളുടെ മുഴുവൻ കാര്യസ്ഥനായ യജമാനൻ മറ്റൊരു ഭാഗത്ത്. നമുക്ക് സ്നേഹത്തോടെ പുതിയ നിയമത്തിലെ യജമാനായ യൗസേപ്പിൻ്റെ അടുത്തേക്ക് ചെല്ലാം. യൗസേപ്പിനോട് നമുക്ക് പറയാം, ഓ വന്ദ്യനായ യൗസേപ്പെ, നീ ഏറ്റവും മനോഹരമായി നിന്റെ ദൗത്യം പൂർത്തിയാക്കിയല്ലോ, നിന്റെ നിയോഗം നീ മനോഹരമായി പൂർത്തിയാക്കിയല്ലോ. നിന്നിലൂടെയാണല്ലോ ദാവീദിൻ്റെ പുത്രനായ യേശു എന്നുള്ള പേര് ആ മകന് ചാർത്തപ്പെട്ടത്, ഈശോയ്ക്ക് ചാർത്തപ്പെട്ടത്. ഞങ്ങളുടെ നിയോഗം ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കി. രക്ഷാകര ചരിത്രത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടവ, ഒരുപക്ഷെ കിടപ്പ് രോഗിയായ ഞാൻ എൻ്റെ സഹനം സമർപ്പിച്ചുകൊണ്ടായിരിക്കാം, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഞാൻ എൻ്റെ മാനസികമായ വ്യഥകൾ അർപ്പിച്ചുകൊണ്ടായിരിക്കാം. ദൈവമേ, പൂർത്തിയാക്കാൻ എന്ത് ഞങ്ങളുടെ കൈവിളയിൽ ഏൽപ്പിക്കുന്നുവോ അത് മനോഹരമായി പൂർത്തിയാക്കാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നിത്യയജമാനായ മഹായജമാനായ കർത്താവിൻ്റെ മുമ്പിൽ മാറി യൗസേപ്പിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ വിശിഷ്ട സന്താനമായ യൗസേപ്പിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഓരോ നിയോഗവും മനോഹരമായി പൂർത്തിയാക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. സ്നേഹത്തോടെ ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, നല്ല കുടുംബത്തിൽ ജനിച്ചു വീഴാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. ദാവീദിൻ്റെ ഗോത്രത്തിൽ നീ കടന്നു വന്നതുകൊണ്ട് നിന്നിലൂടെ ഇതാ നിത്യയജമാനായ കർത്താവായ ഈശോ ഭൂമിയിൽ നടന്നു നീങ്ങി ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗം ഏറ്റവും മനോഹരമാക്കി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ മറക്കുമ്പോൾ രക്ഷാകര ചരിത്രത്തിൽ ഞങ്ങൾ ചെയ്യേണ്ടവ ചെയ്യാതെ കടന്നു പോകേണ്ടി വരുന്നു. ഞങ്ങൾ ഏറ്റവും മനോഹരമായി നീ ഞങ്ങൾക്കായി ഏൽപ്പിക്കുന്നവ മുഴുവൻ ചെയ്ത് പൂർത്തിയാക്കുവാനുള്ള കൃപയും ശക്തി ഞങ്ങൾക്ക് തരണമേ. ഒരു പിതാവ് പിതാവിൻ്റെ ജോലി, ഒരു മാതാവ് മാതാവിൻ്റെ ജോലി, ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ ജോലി, ആ ദൗത്യം ഏറ്റവും മനോഹരമായി പൂർത്തിയാക്കിക്കൊണ്ട് അതേ ദൈവമേ ദാവീദിൻ്റെ പുത്രനായ യേശുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഓ ഞങ്ങളുടെ യജമാനായ യൗസേപ്പെ നീ സഹായിക്കുക. ഈശോയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊടുത്ത് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, കർത്താവേ ആരാധന, ദൈവമേ നന്ദി, ദൈവമേ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ദൈവമേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ദൈവമേ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ദാവീദിൻ്റെ പുത്രനായ യേശുവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ദാവീദിൻ്റെ വിശിഷ്ട സന്താനമായ യൗസേപ്പിനോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു, ദൈവമേ ദൈവമേ നന്ദി, ദൈവമേ ആരാധിക്കുന്നു, ദൈവമേ. നമ്മളുടെ കഴിഞ്ഞ തലമുറകളെയെല്ലാം സ്നേഹത്തോടെ ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. അവരിലൂടെയാണല്ലോ നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്തുമാത്രം സുഹൃത്തുക്കളാണ് അവരിലൂടെ നമ്മളിലേക്ക് വന്നു ചേർന്നത്. അതെ, അവർ വഹിച്ച വീട്ടുപേര് നമ്മൾ വഹിക്കുന്നു, അവർ വഹിച്ച നന്മകൾ നമ്മൾ സ്വീകരിക്കുന്നു, അവരുടെ സുഹൃത്തുക്കളിൽ നമ്മളും പങ്കുകാരാകുന്നു. ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു കടന്നുപോയ എല്ലാ തലമുറകളോടുമുള്ള ഞങ്ങളുടെ
എല്ലായ്പ്പോഴുമുള്ള കടപ്പാടിനെ ഓർത്തുകൊണ്ട് കർത്താവെ, ഈ സമയം അവരെ അങ്ങയുടെ മുമ്പിലേക്കെല്ലാം സ്നേഹത്തോടെ അർപ്പിച്ചുകൊണ്ട് ഓരോ മകനും മകൾക്കും വേണ്ടി സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലരുടെ മേലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേൽ ഞങ്ങളുടെ കഴിഞ്ഞ തലമുറകളുടെ മേൽ വലിയ കരുണയും സ്നേഹവും അവിടുന്ന് വർഷിക്കണമേ. സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഈശോ. സ്നേഹത്തോടെ അവിടുന്ന് നോക്കണമേ. പരിശുദ്ധ കന്യക മറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായി യൗസേപിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തുപിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. ദാവീദിൻ ഗോത്രജനേ, നിർമ്മല മേരീതൻ വല്ലഭരേ, യേശുവിൻ പാലക നിർമ്മലമേരീതൻ വല്ലഭനേ, യേശുവിൻ പാലകനേ, നിന്നെ കൈവണങ്ങുന്നു ഞങ്ങൾ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ വെളിച്ചമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ പാലകനേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇരു കുടുംബത്തിന്റെ നാഥനേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ശക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേയറ്റം അനുസരണ ശീലമുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ പിതാമഹനേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷകനേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ശക്തിയേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ ആശ്വാസം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ പ്രത്യാശയേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവരുടെ ശരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, അങ്ങയുടെ ഏറ്റവും പരിശുദ്ധയായ മാതാവിന്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിന്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ
ഞങ്ങൾക്കിടയാക്കണമേ എന്ന താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. യുഗങ്ങൾ തന്നുടെ രാജാവേ രാജ്യം വരേണമേ, യൂദായുടെ സിംഹമേ ഭരണം വരേണമേ. യുഗങ്ങൾ തന്നുടെ രാജാവേ രാജ്യം വരേണമേ, യൂദായുടെ സിംഹമേ ഭരണം വരേണമേ. ദാവീദിൻ്റെ വേരായോനെ നീണാൽ വാഴണമേ, പ്രഭാത താരകമായവനേ ഉദയം ചെയ്യണമേ. ദാവീദിൻ്റെ വേരായോനെ നീണാൽ വാഴണമേ, പ്രഭാത താരകമായവനേ ഉദയം ചെയ്യണമേ. രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേക്ക്, അന്നും ഇന്നും എന്നേക്കും നീ കർത്താവാം ദൈവം. രാജ്യവും ശക്തിയും